ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരേ സൈസിലുള്ള പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ചില ഡ്രസ്സസിലൊക്കെ ഇങ്ങനെ പോട്ട്ലി ബട്ടണൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരേ ഷേപ്പിൽ കിട്ടണം നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇതാ എടുത്ത് നിരത്തി വെച്ചിട്ടുള്ളത്. ഒരു ബോബിൻ എടുത്തിട്ടുണ്ട്, അത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ബോബിനോ ആ ഒരു ഷേപ്പിൽ അത്രയും ചെറിയൊരു അടപ്പോ എന്താണെങ്കിലും മതി. പിന്നെ അതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനൊരു പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത് വേണം. നമ്മൾ ഏത് ക്ലോത്തിലാണോ ചെയ്യുന്നത് ആ ഒരു ക്ലോത്ത്. ഞാനിപ്പോൾ ഈ ഒരു ക്ലോത്ത് നിന്ന് ഈ ഗ്രീൻ ഷെയ്ഡിലുള്ള സ്റ്റാർസ് വരുന്ന പോർഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള പോട്ട്ലി ബട്ടൺസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ഒരു 1 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക. സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കണം, എന്നിട്ടാണ് നമ്മൾ പോട്ട്ലി ബട്ടണ് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ബോബിൻ്റെ സൈസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പാകത്തിനുള്ള ഒരു തുണി കഷ്ണം. അത് സ്ക്വയറായിട്ട് ഇങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഈ സ്റ്റാർ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ചില പീസ് ക്രോസിലാണ് വന്നിട്ടുള്ളത്, ചില പീസ് സ്ട്രെയിറ്റിലാണ്. നമുക്ക് തയ്ച്ച് പോയിട്ട് ബാലൻസ് ഉള്ള പീസ് നിന്നാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പോട്ട്ലി ബട്ടണ് വേണ്ടിയിട്ട് മാർക്ക് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോബിൻ വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. സർക്കിള് ഞാനിപ്പോൾ സർക്കിൾ മാർക്ക് ചെയ്യുന്നത് ആ ഗ്രീൻ ഷെയ്ഡിലുള്ള സ്റ്റാർ വരുന്നത് ഏകദേശം സെൻറ്ററിലാണ്. അതായത് എൻ്റെ പോട്ട്ലി ബട്ടൺ മൊത്തം ആ ഗ്രീൻ ഷെയ്ഡിൽ കവറാവാൻ പാകത്തിന് ആണ് ഒരു സർക്കിൾ വരച്ച് കൊടുക്കുന്നത്. ബോബിൻ തന്നെ വേണമെന്നില്ല, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സംഗതി ബോബിൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ബോബിൻ എടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിച്ചിങ് എല്ലാവരും അടുത്ത് ഉണ്ടാവുന്നതാണല്ലോ ബോബിൻ. അപ്പോൾ ആ ഒരു ബോബിൻ്റെ സൈസിൽ വരച്ച് കൊടുക്കുകയാണ്. പിന്നെ ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. കുറച്ച് സമയം നമുക്ക് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കട്ട് പീസസ് ഉണ്ടാവില്ലേ, ക്ലോത്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കാം. അതല്ല കുറച്ചും കൂടി എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തെർമോക്കോളിൻ്റെ ബോൾസ് ഉപയോഗിക്കുക കേട്ടോ. ഞാൻ തെർമോക്കോളിൻ്റെ ബോൾസാണ് വിൽക്കുന്നത്, വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിൽ നമുക്ക് 10 രൂപയ്ക്കൊക്കെ കിട്ടും. ഒരു മീഡിയം സൈസുള്ള ഒരു മുത്തിൻ്റെ ഒരു എത്ര MM ആണ് എന്ന് പറയാനായിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. നമ്മുടെ പ്രിഫറൻസാണ്, നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പോട്ട്ലി ബട്ടണാണ് വേണ്ടത് ആ ഒരു സൈസിലുള്ള തെർമോക്കോളിൻ്റെ ബോൾസ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയിട്ടുള്ള തുണി കഷ്ണങ്ങൾ എടുക്കുക. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ നൂല് ഓൾറെഡി കോർത്ത് വെച്ചിട്ടുണ്ട്. ആ തുണീൻ്റെ അതേ ഷെയ്ഡിലുള്ള നൂല് എടുത്തിരിക്കുകയാണ് കേട്ടോ. രണ്ടിഴയിട്ടിട്ട് എടുത്തോളൂ. അപ്പോഴാകും കുറച്ച് ബലം കിട്ടുക വലിച്ചു മുറിക്കുമ്പോഴൊക്കെ. ഇനി നമ്മൾ ഈ കെട്ട് പുറത്തേക്ക് വരാൻ പാടില്ല. ഈ കെട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരണ പോലെയാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത്. ആ ഇങ്ങനെ തുന്നി വലിച്ചു കഴിഞ്ഞാൽ ആ കെട്ട് ഉള്ളിൽ വരുമല്ലോ. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ടില്ലേ, ആ ഒരു സർക്കിൾ വരച്ചിട്ടുള്ളതിൻ്റെ ബൗണ്ടറി കൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു മെത്തേഡായിരിക്കും. അപ്പോൾ അറിയുന്നവർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഒരു ഡ്രസ്സിലേക്ക് വേണ്ടി ചെയ്യാണ്. അപ്പോൾ ഞാൻ പിന്നെ ഓർത്തു അത് ഓക്കെ എന്നാൽ പിന്നെ അത് വീഡിയോ ആക്കിയേക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബൗണ്ടറി കൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കുരുങ്ങുന്നുണ്ട്, അങ്ങനെ കുരുങ്ങാതെ പതുക്കെ ആദ്യം ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യുക. പിന്നെ പിന്നെ നമുക്ക് സ്പീഡായി കഴിഞ്ഞാൽ നന്നായിട്ട് സ്പീഡിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സിലേക്ക് ഒരു യോക്ക് പോർഷനിലേക്കൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കണമെങ്കിൽ നമുക്കൊരു 20 നമ്പേഴ്സ് ഓഫ് പോട്ട്ലി ബട്ടൺ ചിലപ്പോൾ വേണ്ടി വരും കേട്ടോ. നല്ലോണം അടുപ്പിച്ച് വെക്കണമെങ്കിൽ എന്നിട്ടതാ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോള് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ വലിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വലിക്കുമ്പോൾ ആ ബോൾ അതിലേക്ക് വന്നിട്ട് ടൈറ്റ് ആവും കണ്ടോ. അപ്പോൾ ഇതാ ഒരേ ഷേപ്പിലുള്ള പോട്ട്ലി ബട്ടൺ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കിട്ടി. ക്ലോത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈവൻ ദോ നമ്മൾ ഈ ഒരു സർക്കിൾ വരച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സർക്കിളിലേക്കുള്ള ഫില്ലിങ് അറിയാമല്ലോ. അങ്ങനെ നമുക്കൊരു സൈസ് ആക്കാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടി സൗകര്യം എനിക്ക് തോന്നുന്നു തെർമോക്കോൾ ബോൾസ് വെച്ചിട്ടായിരിക്കും. ഇതാ ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ് പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കാൻ ആയിട്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് വേണ്ട എന്ന് ഓർത്ത് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോട്ട്ലി ബട്ടണൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് കുറച്ചധികം ഉണ്ടാക്കണം. ഞാൻ 2 എണ്ണം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ട് നമുക്ക് പോട്ട്ലി ബട്ടൺ ആക്കണം. നമുക്ക് ഒരു യോക്ക് പോർഷൻ മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ബാലൻസ് ഉള്ള പീസസും കൂടെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. There's not much to do when all I
always thinking about you, not doing well. Don't know where you are, 'cause you're not here. It's been way too long. If I could lay down beside you, I would, I would. When nothing really matters, that's all I wanna do. I hope that you're safe and that I will see you soon. If I could lay down beside you. അപ്പോൾ എന്താ, ഞാൻ എല്ലാ പോട്ട്ലി ബട്ടൺസും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇത് എല്ലാം ഈക്വൽ സൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രിൻറ്റുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അധികം ഇങ്ങോട്ട് മനസ്സിലാവാത്ത. ഒരു സോളിഡ് കളറാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് അതിൻ്റെ ഷേപ്പ് കാണാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ്, ഇത് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതുപോലെയുള്ള വീഡിയോസ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കൊടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ 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 ഫ്രം നമസ്വി കൃഷ്ണ ആൻഡ് വിപിൻ കുമാർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.